നമസ്കാരം എല്ലാവർക്കും. ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഡോക്ടർ ടി സുനിൽകുമാർ. ഇന്ന് നമ്മൾ ഒരു സാധാരണ ജീവിതം വളരെ എഫക്റ്റീവായി കൊണ്ടുപോകാൻ സാധിക്കുന്ന മാർഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുന്ന ആർക്കും ആഹാരം കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. പക്ഷേ എഫക്റ്റീവ് ലിവിംഗ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് നിരവധി മാർഗങ്ങൾ ഉണ്ടാവാം, എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായി വ്യത്യാസപ്പെട്ടിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കും. ഞാൻ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, ആഹാരം കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോരുന്നു എന്നുള്ളതല്ല. ഏതാണ്ടൊരു പ്രത്യേക ഏജ് എത്തിക്കഴിയുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ടായിരിക്കണം. അവന്റെ ജോലിയെ സംബന്ധിച്ച്, അവൻ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യങ്ങളെക്കുറിച്ച്, അവൻ എന്തൊക്കെ സാധിച്ചെടുക്കണം, ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ച്, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാകണം. അല്ലാതെ ലക്ഷ്യമില്ലാത്തൊരു ജീവിതത്തിൽ അലസത കടന്നുകൂടും, പ്രശ്നങ്ങൾ കടന്നുകൂടും, പലപ്പോൾ അടിസ്ഥാനപരമായ ചില സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സെൽഫ് കെയർ പ്രയോറിറ്റൈസ്, സെൽഫ് കെയർ, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ സോഷ്യൽ ഹെൽത്ത്, നമ്മുടെ സ്പിരിച്വൽ ഹെൽത്ത്, ഇങ്ങനെ വിവിധ തലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്വഭാവങ്ങളെ, നമ്മുടെ സ്വഭാവത്തിൽ കടന്നുകൂട്ടിയുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കെയർ ചെയ്ത്, തീർച്ചയായും നമ്മൾ ശാരീരികമായ അസുഖമുണ്ടാകുമ്പോൾ ഡോക്ടറെടുക്കൽ പോകും. അതുപോലെ തന്നെ ആയിരിക്കണം വൈകാരികമായ പ്രശ്നങ്ങളും, അതുപോലെ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ സഹായങ്ങൾ തേടേണ്ടതാണെങ്കിൽ തേടുക തന്നെ വേണം. സോ രണ്ടാമത്തെ കാര്യം, പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. പിന്നെ നമ്മളിൽ അധികം പേർക്കും പറ്റുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. മാനേജ് ടൈം വൈസ്ലി, ബുദ്ധിപൂർവമായിട്ട് നമ്മൾ സമയത്തെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒത്തിരി സമയമുണ്ടെങ്കിലും ഒന്നും ചെയ്യാതെ കടന്നു പോകുന്ന ദിനങ്ങളുണ്ട്. നമുക്ക് കൃത്യമായ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ, ടൈം സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഭംഗിയായി ചെയ്തു പോകും. ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, അർഹമായ സമയം കൊടുക്കണം. ചില കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് വളരെ കുറച്ച് സമയമെടുത്താൽ മതി, ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പോലുമല്ല, അതിൽ എൻഗേജ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലുമില്ല. അങ്ങനെ നമ്മുടെ ജോലി സംബന്ധിയായ, അല്ലെങ്കിൽ റിക്രിയേഷൻ സംബന്ധിയായ, വീട്ടിലെ വിനോദങ്ങൾ, മക്കളുമായിട്ട് സംവദിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണുന്നത്, മറ്റു കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്നത്, ഇതിനെല്ലാം കൃത്യമായ ഒരു ടൈം പ്ലാൻ ചെയ്തു പോയാൽ ജീവിതം കുറെ കൂടി എഫക്റ്റീവായി മുന്നോട്ട് പോകും. പിന്നെ അടുത്തതായി കൾട്ടിവേറ്റ് ഹെൽത്തി ഹാബിറ്റ്സ്. നമ്മൾ പലപ്പോഴും അലസന്മാരായിട്ടിരിക്കും, നമ്മുടെ ഫിസിക്കൽ എക്സർസൈസ് നമ്മൾ മറന്നു പോകും, നമ്മുടെ മെന്റൽ എക്സർസൈസ് നമ്മൾ മറന്നു പോകും, നമ്മളത് ചെയ്യാതെ മുന്നോട്ട് പോകും. ഒരു സത്യം പറയാം, ഹാപ്പി ഹോർമോൺസ് ആയ എൻഡോർഫിനും ഡോപാമിനും സെറോട്ടോണിനും ഒക്കെ ആണ് നമ്മളെ വീണ്ടും വീണ്ടും ഹാപ്പിയായി നിലനിർത്തുന്നതും മുന്നോട്ട് വളരെ ആക്റ്റീവായി നിലനിർത്തുന്നതും എഫക്റ്റീവായി കൊണ്ടുപോകുന്നതും. അപ്പൊ എക്സർസൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ശാരീരികമായ വ്യായാമം ലഭിക്കാതെ വരുന്ന വ്യക്തികൾക്ക് പലപ്പോഴും സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകും. ആ സ്ട്രെസ് ഹോർമോൺസ് വീണ്ടും നമ്മളെ ഡിപ്രഷനിലേക്കും അതുപോലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകും. അപ്പോൾ കൃത്യമായ ചില എക്സർസൈസുകൾ നടന്നാൽ മതിയാവും. കുറച്ച് നടക്കുന്നത് തന്നെ ആരോഗ്യത്തിന് നല്ലതാണ്. അതല്ല, നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതിനുള്ള സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ ചില എക്സർസൈസുകൾ ചെയ്താലും മതിയാവും. അതുപോലെ കൃത്യമായ ചില മൈൻഡ് സൂത്തിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, മനസ്സിന് ആഹാരം കൊടുക്കണം, ശരീരത്തിന് മാത്രമാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. അത്തരത്തിലുള്ള അഫർമേഷൻസും പോസിറ്റീവായ ചിന്തകളും മൈൻഡിനെ എംപവർ ചെയ്യുന്ന പരിപാടികളിലും വ്യാപൃതരാകണം. അപ്പോൾ കുറേ കൂടി ജീവിതം എഫക്റ്റീവായി മുന്നോട്ട് പോകും.
അതുപോലെയാണ് കൾട്ടിവേറ്റ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യുക. നമ്മൾ എന്ത് കാര്യത്തിലാണോ വ്യാപൃതമായിരിക്കുന്നത് അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു. അപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതും മാത്രം, നമ്മൾ മറ്റേതെങ്കിലും വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതും മാത്രം, അപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി അത് തന്നെ ചെയ്യുന്നത്. പല്ല് തേക്കുമ്പോൾ ആ പല്ല് തേക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നത്. ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അറിഞ്ഞ് മണമറിഞ്ഞ് ആഹാരം കഴിക്കുന്നത്, ഇതൊക്കെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വിശദമായി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിന് ഈ മൈൻഡ്ഫുൾനെസ് നമുക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി പറയുന്നു, ലൈഫ് ലോങ് ലേണിംഗ്, എംബ്രേസ് ലൈഫ് ലോങ് ലേണിംഗ്. മരിക്കുന്നത് വരെ പഠിക്കണം. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മരിക്കുന്നത് വരെ ഇങ്ങനെ കോളേജിലോ സ്കൂളിലൊക്കെ പോയി പഠിക്കണോ അതോ ഡിഗ്രികൾ എടുക്കണോ, അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും, പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിക്കുന്നു, ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നു. നിരന്തരം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ഷാർപ്പൻ ആകുകയും അതുപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ഔട്ട്ലുക്കുകൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ജീവിതം വളരെ എഫക്റ്റീവാക്കി മാറ്റാം. റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ നല്ല ബന്ധങ്ങളെ പരിപോഷിപ്പിക്കണം. നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുമായ ബന്ധങ്ങൾ തന്നെ നമ്മളെ കൂടുതൽ വഷളാക്കും. അപ്പം നമുക്ക് ചുറ്റിനും പലതരത്തിലുള്ള വ്യക്തികളുണ്ട്. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, താഴ്ത്തിക്കളയുന്നവരുണ്ട്. നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നവരുമായിട്ട് വേണം ബന്ധങ്ങൾ സ്ഥാപിക്കാൻ. അല്ലാതെ നമ്മളോടുള്ള സംഭാഷണത്തിലും നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മളെ നെഗറ്റീവാക്കുന്നവരുമായിട്ട്, അതിന് മറ്റൊരർത്ഥമുണ്ട് കേട്ടോ, നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. കാരണം സാഹചര്യങ്ങൾ നെഗറ്റീവാണെങ്കിൽ നമ്മൾ അതിനെ അതിജീവിച്ചു പോകും. എങ്കിലും ചില ലോലമായ മനസ്സുള്ളവർ നെഗറ്റീവ് വ്യക്തികളുമായിട്ട് സംവദിക്കുമ്പോൾ അവരും അത്തരത്തിൽ പെട്ടുപോകും, അല്ലെ ഫെഡപ്പ് ആയി പോകും, ഒരുപക്ഷെ നെഗറ്റീവായി പോകാനും സാധ്യതയുണ്ട്. കാരണം ഈ വിവാഹത്തിനേക്ക് തൊട്ടു മുന്നേ പെൺകുട്ടികൾ ചില വിവാഹ ബന്ധം വേർപെടുത്തിയവരുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിൽ പുരുഷനെ കുറിച്ചും വളരെ മോശമായി സംസാരിക്കുന്ന രീതിയിൽ ട്യൂൺ ചെയ്യപ്പെടും. തിരിച്ച് സ്ത്രീകളെ കുറിച്ചും അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുമെങ്കിലും സ്വന്തമായ ചില ജഡ്ജ്മെന്റുകളിൽ എത്തേണ്ടതായി വരും, സ്വന്തമായ ചില തീരുമാനങ്ങളിൽ എത്തേണ്ടതായി വരും. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാമെന്നാണ് പറഞ്ഞത്. ഈ ഹെൽത്തി റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക. നല്ല റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ പറ്റുന്നത് നമുക്കും അതുപോലെ ചില മാനസികമായ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ചലഞ്ചുകളെ നേരിടാൻ പഠിക്കുക. ജീവിതത്തിൽ ചലഞ്ചുകളെ എംബ്രേസ് ചെയ്യുക. നമ്മൾ അടിച്ചിട്ട പാതയിലൂടെ എപ്പോഴും കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും. ജീവിത സാഹചര്യങ്ങളിൽ എന്ത് മോശമാണെങ്കിലും ജീവിതത്തെ അതിജീവിക്കാനുള്ള ഒരു മാനസിക പക്വതയോടുകൂടി ചലഞ്ചുകളെ നേരിടുക. അങ്ങനെ ഇത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അവരെല്ലാം കടന്നു വന്ന പാതകളെ കുറിച്ച് പഠിക്കുകയും ജീവിതത്തെ കുറിച്ചുള്ള ഒരു ധാരണ കുറച്ചൊരു വിപുലമാക്കുകയും നമുക്ക് വളരെ പ്രതികൂല സാഹചര്യങ്ങളും വളരാനുള്ള മാനസിക പക്വത ഉണ്ടാക്കിയെടുക്കുക, പുതിയ പുതിയ ചലഞ്ചുകൾ നേരിടുക. ജീവിതത്തിൽ ഭാഗ്യമെന്ന് പറയുന്നത് ഒന്നില്ല, നമ്മൾ ഹാർഡ് വർക്ക് ഇല്ലാതെ ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത ഉള്ളവരായിരിക്കണം. ആരോടൊക്കെയാണ് കൃതജ്ഞത? നമ്മൾ നമ്മളോട് തന്നെ കൃതജ്ഞത ഉള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. ചില ആളുകൾ ആത്മനിന്ദയാണ്, എന്ത് പറഞ്ഞാലും അവനവനെ താഴ്ത്തി പറയുന്ന ഒരവസ്ഥ. നമ്മളെ കുറിച്ച് നെഗറ്റീവ് മാത്രം പറയുക, അങ്ങനെയല്ല. നമ്മളെക്കുറിച്ച്, നമ്മുടെ കഴിവുകളെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, അതിൽ നല്ല ഗുണങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുകയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയും വേണം. അവനവനോട് തന്നെ കൃതജ്ഞതയുള്ളതായിരിക്കണം. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട എല്ലാവരുമായി, അതിൽ പലർക്കും പല വിധത്തിലായിരിക്കാം. ചിലർക്ക് മാതാപിതാക്കൾ മാത്രമായിരിക്കാം, ചിലർക്ക് മാതാപിതാക്കളും ഗുരുക്കന്മാരും ആയിരിക്കാം, ചിലർക്ക് നല്ല ബന്ധങ്ങളായിരിക്കാം, ചില ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായി മാറുക.
ഈവൻ നമ്മുടെ മൃഗങ്ങളോട് പോലും പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികളായി മാറിയാൽ നമുക്ക് അവിടെ ഹാപ്പി ഹോർമോൺസ് സ്വന്തമാണ്. ടേക്ക് റെസ്റ്റ്, ഇടയ്ക്ക് ടേക്ക് റെസ്റ്റ് ആൻഡ് ബ്രേക്ക്. കാരണം കണ്ടിന്യൂസ് ആയി പരക്കം പായേണ്ട ജീവിതത്തിൽ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും സമാധാനപൂർണമായി പല സ്ഥലങ്ങളിൽ കാണുകയും ഫാമിലി മെമ്പേഴ്സുമായി ഒരു ട്രിപ്പ് പോവുകയും അല്ലെങ്കിൽ ഓഫീസിലുള്ളവരുമായി ഒരു ട്രിപ്പ് പോവുകയും നമ്മുടെ പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങൾ കാണുകയും അതിലൂടെ നമുക്ക് ഒരു എൻവയോൺമെന്റൽ തെറാപ്പി എന്ന വിധത്തിൽ തന്നെ മൈൻഡ് സൂത്തിങ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ വിധേയരാകുന്നതാണ്. അല്ലാതെ ഒരു സ്ഥലത്തും പോവില്ല, ജോലി മാത്രം ചെയ്തുകൊണ്ട് വരിക, മൊണോട്ടണസ് ആയ ജോലി ചെയ്തിട്ട് അവസാനം സ്ട്രെസ്ഫുള്ളായ കണ്ടീഷനിലേക്ക്, അങ്ങനെയല്ല. എഫക്റ്റീവായ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുകയും വേണമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട്, ചില പരിധികളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നത് ഉചിതമാകില്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതായി വരും. ചില കാര്യങ്ങൾ ചില പരിമിതികൾ ഇടേണ്ടി വരും. ഇപ്പം ഭാര്യ ഭർത്താവിൻ്റെ കാര്യത്തിലും ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിലും ചില ബൗണ്ടറികൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ അനുചരിക്കുന്നത് അങ്ങനെ ഇല്ല എന്നാണ്. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലും ചില ബൗണ്ടറികൾ കാത്തു സൂക്ഷിക്കണം. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില ബൗണ്ടറികൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് എഫക്റ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിന് നന്നായിരിക്കും. കഴിയുന്നത്ര പോസിറ്റീവായിട്ടിരിക്കുകയും റെസിലിയൻ്റ് ആയിരിക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു സവിശേഷത ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് മൈൻഡ് സെറ്റിൽ നെഗറ്റീവായ ചിന്തകളിലേക്ക് എപ്പോഴും പോകാതെ പോകും. ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സങ്ങനെ പോകും, എങ്കിലും പെട്ടെന്ന് തന്നെ അത് പോസിറ്റീവിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും അപ്പോൾ ഒരു അവസ്ഥയിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോയാൽ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ റെസിലിയൻ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവ്. നമുക്കൊരു വിഷമം ഉണ്ടായാൽ ആ വിഷമത്തിൽ തന്നെ കിടന്ന് ഡിപ്രഷനിലേക്ക് പോകാതെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ സവിശേഷമായ കാര്യങ്ങളാണ്. ഇത് കൂടാതെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവസ്ഥയനുസരിച്ച് ജീവിതത്തെ എഫക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയൊരുക്കാവുന്നതാണ്. ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിൻ്റെ ഈ പരിപാടികൾ ഓഫ്ലൈനിലും ഓൺലൈനിലുമുണ്ട്. കൂടാതെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇതുപോലുള്ള ചില പ്രധാന വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതുമാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ ടി സുനിൽകുമാർ. കൂടുതൽ വിവരങ്ങൾക്ക് 9446485974 വിളിക്കുക. താങ്ക് യു. Healthy mind.